നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മലപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തങ്ങൾക്കും സുസ്വാഗതം. ഇവിടെ ചോദിച്ചിരുന്ന പെൺകുട്ടികളും ജന്മത്തിൻ്റെ ദിവസങ്ങളും, പെൺകുട്ടികൾ ജനിക്കുന്ന ദിവസത്തെ ഫലങ്ങൾ എന്താണ് എന്നാണൊരു ചോദ്യം. നമ്മൾ ജന്മദിവസത്തെ അടിസ്ഥാനമാക്കിയും സ്ത്രീ ജാതകവും പുരുഷ ജാതകവും ഒക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അതിൽ ഓരോ ദിവസം ജനിച്ചാലും ഓരോ ദിവസം മരിച്ചാലും ഒക്കെയുള്ള ഫലമുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസം ജനിക്കുക, പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ, ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ. അപ്പോൾ സ്ത്രീയുടെ കാര്യമാണ് ആദ്യം ഇപ്പം പറയാൻ പോകുന്നത്. ഓരോ ദിവസം ജനിച്ചു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ജനനം സംഭവിച്ചാൽ നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കണം. നമ്മളിപ്പോൾ വ്യാഴത്തിൻ്റെ ഫലം പറഞ്ഞു, മറ്റു കാര്യങ്ങളുടെ ഫലം പറഞ്ഞു. ഈ ഫലമൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും എല്ലാം കൂടെ, അല്ലെ, ഒരു ജാതകത്തിലെ എല്ലാ ഗ്രഹങ്ങളും കൂടെയും കാര്യങ്ങളോട് ഒത്തുവന്ന് നോക്കിയെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അല്ലാതെ ഒരു കാര്യങ്ങൾ മാത്രം നോക്കി നമുക്ക് ഒരു ഫലം ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഒരു ദേവപ്രശ്നത്തിന് പോകുന്ന പോലും ആണെങ്കിൽ അങ്ങനെയാണ്. നിമിത്തമുണ്ട്, മുഹൂർത്തമുണ്ട്, നിത്യയോഗമുണ്ട്, കർണമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി ഏകീകരിച്ച് വരുമ്പോഴാണ് ഒരു കാര്യം ഉത്തമമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമുക്ക് ഞായറാഴ്ച ജനിച്ച സ്ത്രീകൾക്കുള്ള ഫലം എന്താണെന്ന്. ബുദ്ധിയും സൗന്ദര്യവും ഉള്ളവൾ ആയിരിക്കുമെന്നാണ് ഞായറാഴ്ച ജപിച്ചാലല്ല ജനിച്ചു കഴിഞ്ഞാൽ പറയുന്നത്. അതുപോലെ തിങ്കളാഴ്ച ജപിച്ചു കഴിഞ്ഞാൽ മുഖസൗന്ദര്യമുള്ളവളായിരിക്കുമെന്നും, ചൊവ്വാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ സവിശേഷതകൾ ഉള്ള സ്ത്രീകളായിരിക്കുമെന്നും, ബുധനാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ വളരെ തന്റേടിയായിരിക്കുമെന്നും, വ്യാഴാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ ദീർഘദൂരം സഞ്ചരിക്കുന്നവളായിരിക്കുമെന്നും, അതുപോലെ വെള്ളിയാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ ദാന ധർമ്മചിന്തകൾ ഉള്ളവളും സ്നേഹവതിയുമായിരിക്കുമെന്നും, അതുപോലെ ശനിയാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ കഠിനമായിട്ട് അധ്വാനിക്കുന്നവർ ആയിരിക്കുമെന്നാണ് പൊതുവായിട്ട് പറയുന്നത്. ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ഒറ്റയടിക്കത് ജ്യോത്സ്യൻ തടിയൂർ കലേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ച ജനിച്ചാൽ എല്ലാ ഫലങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ലഗ്നവും ചന്ദ്രലഗ്നവും ഗ്രഹദൃഷ്ടികളും ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളും ഒക്കെ നോക്കി, ബലാബലങ്ങളും ഒക്കെ നോക്കി, കേന്ദ്ര ത്രികോണ രാശികളൊക്കെ നോക്കി, അപോക്ലിമം, പടവരം, കണ്ടകം ഇങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം അതിൻ്റെ ബലാബലങ്ങളുടെ അനുസൃതമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞെങ്കിലേ ഒരു ഫലം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടെ നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ സാമാന്യതയുള്ള ഫലമെന്ന് പറഞ്ഞാൽ ജാതകം എഴുതുമ്പോൾ ഞങ്ങളൊക്കെ എഴുതുന്നതായിട്ടുള്ള ഫലങ്ങളാണ് ഈ ഞായറാഴ്ച ബുദ്ധിയും സൗന്ദര്യവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുന്ന നാട്ടിലെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ഭഗവാന്റെ ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം.